നമസ്കാരം. അക്ഷയ ന്യൂസ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ വന്നിരിക്കുന്ന വിഷയം കേന്ദ്ര സർക്കാർ പുതിയതായിട്ട് പ്രഖ്യാപിച്ച ഒരു ഹെൽത്ത് ഐഡിയയെക്കുറിച്ചാണ്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ അക്ഷയ സെൻ്ററിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഹെൽത്ത് ഐ ഡി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഒരു വ്യാജ വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്കിടയിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. എന്താണ് ഹെൽത്ത് ഐ ഡി കാർഡ്? ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാം. അതായത്, ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനങ്ങളിൽ വിപ്ലവകരമായൊരു മാറ്റം കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു ഏകീകൃത ഡിജിറ്റൽ ആരോഗ്യ സംവിധാനമാണിത്. ഈ പദ്ധതി പ്രകാരം ഓരോ ഇന്ത്യൻ പൗരനും ഹെൽത്ത് ഐ ഡി കാർഡുകൾ ലഭിക്കും. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ആരോഗ്യ വിവരങ്ങളും ഈ ഹെൽത്ത് ഐ ഡി കാർഡിൽ ലഭ്യമാവും. എന്താണ് ദേശീയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനം? 14 തിരിച്ചറിയൽ നമ്പറിലൂടെ വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ഈ പദ്ധതി ചെയ്യുന്നത്. എല്ലാ പൗരന്മാർക്കും 14 ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നമ്പറും PHR അഡ്രസ്സും ലഭ്യമാകും. ഓരോ പൗരന്റെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ വിവരങ്ങളും ഇതിലടങ്ങിയിരിക്കും. ഇതുവഴി സാർവത്രിക ആരോഗ്യ പരിരക്ഷ, ചികിത്സാ സഹായങ്ങൾ എന്നിവ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും. ഇനി ഈ ഹെൽത്ത് ഐ ഡി കാർഡിനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. കാർഡിനായി രജിസ്റ്റർ ചെയ്യാനായി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. ഈ കാർഡ് മുഖേന എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഒരു രോഗി ഏത് ഡോക്ടറെയാണ് കാണുന്നത്, ഏത് മരുന്നാണ് കഴിക്കുന്നത്, എന്തെല്ലാം പരിശോധനകൾ നടത്തി, രോഗനിർണയം തുടങ്ങി ഒരു വ്യക്തിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ ഇലക്ട്രോണിക്സ് രൂപത്തിൽ ഇവിടെ സൂക്ഷിക്കുന്നു. രോഗിയുടെ ചികിത്സാ ചരിത്രത്തിൻ്റെ ഡിജിറ്റൽ പതിപ്പും സൂക്ഷിച്ചു വയ്ക്കുന്നു. രോഗി താമസം മാറുകയാണെങ്കിലും പുതിയ ഡോക്ടറെ കാണുകയാണെങ്കിലും ആ രോഗിയുടെ ആരോഗ്യ ചരിത്രം പൂർണ്ണമായും ഈ ഹെൽത്ത് ഐ ഡിയിലൂടെ ലഭ്യമാകും. രാജ്യത്തെ ലബോറട്ടറികൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഫാർമസികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ഡാറ്റ ബാങ്ക് പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ സംവിധാനത്തിലൂടെ ഓരോ പൗരനും ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി ലഭിക്കും. ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കപ്പെടും. ഹെൽത്ത് ഐ ഡി രജിസ്ട്രേഷൻ സൗജന്യമായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അല്ല. വ്യാജ സന്ദേശങ്ങളിൽപ്പെട്ട് ചതിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള സത്യസന്ധമായ വാർത്തകൾ അറിയുന്നതിനായി അക്ഷയ ന്യൂസ് കേരള എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്താനായി വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ പുതിയതായി വരുന്ന സർക്കാർ സേവനങ്ങളെക്കുറിച്ചും അക്ഷയ വാർത്തകൾ അറിയുന്നതിനുമായി www.akshayanewskerala.in എന്ന ഞങ്ങളുടെ വെബ് പോർട്ടൽ സന്ദർശിക്കുക.